നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഞായറാഴ്ച May 26 സങ്കടഹര ചതുർത്ഥി. സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ സർവ ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങി ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു നൽകും എന്നാണ്. ഈ സങ്കടഹര ചതുർത്ഥിക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒരുപാട് പേർ കോമൺ ആയിട്ട് ചോദിച്ച് 2-3 കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുമ്പോൾ അതിനു മുൻപ് നമ്മുടെ വീടെല്ലാം തൂത്ത് തുടച്ചതിന് ശേഷം മാത്രമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്നാണ് പലരുടെയും സംശയം. നമ്മൾ അങ്ങനെ നമ്മുടെ വീട് മുഴുവൻ തൂത്ത് തുടച്ച് ഒക്കെ വരുമ്പോഴേക്കും ബ്രഹ്മ മുഹൂർത്ത സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് കഴിവതും നമുക്ക് എല്ലാ ദിവസവും വീട് തൂത്ത് തുടയ്ക്കാം. അത് നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ വീട് വൃത്തിയായി തന്നെ ആയിരിക്കും കിടക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് കറക്റ്റായി വിളക്ക് കൊളുത്താൻ സാധിക്കും. പിന്നെ ചിലർക്ക് രാവിലെ തൂത്ത് തുടച്ചിട്ട് വിളക്ക് കൊളുത്തിയാലേ ഒരു തൃപ്തി കിട്ടൂ, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് കോലം വരയ്ക്കുന്നതിനെ കുറിച്ചാണ്. പൂജാമുറിയിൽ ഒരു കോലം വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പൂജാമുറിയിൽ നമ്മൾ കോലം വരയ്ക്കുമ്പോൾ എപ്പോഴും അരിപ്പൊടി ഉപയോഗിച്ച് മാത്രം കോലം വരയ്ക്കുക. നമുക്ക് കോലപ്പൊടി എന്ന് പറഞ്ഞ് കിട്ടുന്നത് പാറക്കല്ല് പൊടിച്ചതാണ്. അത് നമ്മുടെ പൂജാമുറിയിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അരിപ്പൊടി, ഒരു 1/2 kg അരിപ്പൊടി നമുക്ക് വാങ്ങിയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് അരിയെടുത്ത് പൊടിച്ച് അരിപ്പൊടിയാക്കി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് അത് വെച്ച് കോലം വരയ്ക്കാവുന്നതാണ്. അടുത്തത് നിവേദ്യം വെക്കുന്നതിനെ കുറിച്ചാണ്. പലർക്കും സംശയം, എത്ര ഫോട്ടോസ് ഉണ്ട് അത്രയും നിവേദ്യങ്ങൾ വെക്കണമോ എന്നുള്ളതാണ്. നമ്മൾ ഒരേ ഒരു പാത്രത്തിൽ നിവേദ്യം വെച്ചാൽ മതി. ഓരോ ദൈവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായി നിവേദ്യം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായ പൂജകളോ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ നിവേദ്യം വെക്കുന്നത് പോലെ എന്താണോ വെക്കുന്നത്, ഇപ്പോൾ മുന്തിരിയോ പഞ്ചസാരയോ പഴമോ എന്താണോ വെക്കുന്നത്, അത് നമുക്ക് വെക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് അന്ന് നമ്മൾ പ്രത്യേകമായി പൂജകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനും പ്രത്യേകമായിട്ട് പഴമോ കൊഴക്കട്ടയോ എന്താണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത് പ്രത്യേകമായിട്ട് അന്ന് വെക്കാം. വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരേ ഒരു പ്ലേറ്റിൽ ഒരേ ഒരു നിവേദ്യം മാത്രം വെച്ചാൽ മതി. ഇനിയിപ്പോൾ പലർക്കും തട്ട് തട്ടായിട്ടാണ് പൂജാ റൂമിൻ്റെ ഷെൽഫ് ഉള്ളത്. അങ്ങനെ ഉള്ളപ്പോഴും ഒരു നിവേദ്യത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ല, ഓരോ തട്ടിലും നിവേദ്യം വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഈ ആഴ്ച എഴുതേണ്ട ഡെയിലി മന്ത്രാസിനെ കുറിച്ചാണ് പറയുന്നത്. May 29 ബുധനാഴ്ച ഓം കുമാരായ നമഃ. May 30 വ്യാഴാഴ്ച ഓം ലക്ഷ്മി കുബേരായ നമ. May 31 വെള്ളിയാഴ്ച ഓം ശ്രീയേ നമ. June 1 ശനിയാഴ്ച ഓം രാമായ നമ. June 2 ഞായറാഴ്ച ഓം വിഘ്നരാജായ നമ. June 3 തിങ്കളാഴ്ച ഓം മാധവായ നമ. June 4 ചൊവ്വാഴ്ച ഓം മഹേശ്വരായ നമ. June 5 ബുധനാഴ്ച ഓം ഗജാനനായ നമ. ആദ്യമായിട്ട് കാണുന്നവർക്ക് ചില സംശയങ്ങളുണ്ട്. ഇത് നമുക്ക് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. 54 വീതമാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ എഴുതാൻ സമയമില്ലാത്തവർക്ക് എല്ലാ ദിവസവും രാവിലെ വിളക്ക് കൊളുത്തിയിട്ട് 54 ചൊല്ലിയാലും മതി. നമ്മൾ എഴുതുമ്പോഴും ചൊല്ലുമ്പോഴും ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ നോക്കിയിരുന്ന് വേണം ചെയ്യേണ്ടത്. എഴുതുമ്പോൾ പൂജാമുറിയിൽ തന്നെ ഇരുന്ന് എഴുതണമെന്നില്ല, എവിടെ വേണമെങ്കിലും ഇരുന്ന് എഴുതാവുന്നതാണ്. എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻസ് ഇട്ട ഒരു നോട്ട്ബുക്ക് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ തന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കി വേണം വ്രതങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കേണ്ടത്. കഴിവതും
ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലിക്വിഡ് ഫോം എന്ന് പറയുമ്പോൾ പാല് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ തന്നെ കുടിച്ചുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കില്ല എന്നുള്ളവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതായത് ഒരു നേരം പച്ചരി ചോറ് വേവിച്ച് കഴിക്കാവുന്നതാണ്. ചോറിനോടൊപ്പം നമ്മൾ ഉള്ളി വെളുത്തുള്ളി എന്നിവയൊന്നും ചേർത്തിട്ടുള്ള കറികളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി ചോറിനോടൊപ്പം കഴിക്കാം. അതല്ല തൈര് സാദം ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കിയും കഴിക്കാവുന്നതാണ്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വ്രതം എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. സാധിക്കുന്നവരെല്ലാം തന്നെ വ്രതം എടുക്കാൻ ശ്രമിക്കുക. സാധിക്കില്ല എന്നുള്ളവർ രാവിലെ ഗണപതി ഭഗവാന് കർഗമാല ചാർത്തുക, അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. സങ്കടഹര ചതുർത്ഥി ദിവസം വീട്ടിൽ ചെം ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇത് പണ്ടുകാലത്തൊക്കെ തന്നെ സ്ത്രീകൾ അശുദ്ധി സമയങ്ങളിൽ ഒഴിച്ച് മറ്റ് സമയങ്ങളിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ഹോമമാണ് ഇത്. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച്, അന്നൊക്കെ അടുപ്പാണല്ലോ, അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതാണ് ഈ ചടങ്ങെന്ന് പറയുന്നത്. അതായത് ഇത് മൂന്നും കൂടി അടുപ്പിലേക്കിട്ട് നല്ലതുപോലെ കത്തിക്കും. ഇപ്പോൾ നമുക്ക് അടുപ്പില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ചകിരി എടുത്താൽ മതി, ചകിരി തൊണ്ട്, തൊണ്ടോടുകൂടി, അപ്പോൾ അകത്ത് ചകിരി ഉണ്ടായിരിക്കും. അതിൽ കുറച്ച് തീ കത്തിച്ചിട്ട് ഇതെല്ലാം തന്നെ ഇത് മൂന്നും കൂടി നേദിച്ച് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗം ഗണപതേ എന്ന് ചൊല്ലിക്കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിലെ സകല വിധത്തിലുമുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇതുകൂടാതെ ഗണപതി ഹോമം വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നമുക്ക് ഗണപതി ഹോമത്തിന് വഴിപാട് രസീതാക്കിയാലും മതി. വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്കും നാളെ എന്തെല്ലാം ചെയ്താൽ ഗണപതി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഭഗവാന് കർഗമാല സമർപ്പിക്കുക. ഇനിയിപ്പോൾ കർഗമാല സമർപ്പിക്കാനുള്ള കർഗ ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു 21 കർഗ എടുത്ത് ഒന്നിച്ചു കെട്ടി അത് ഗണപതി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നിവേദ്യമായിട്ട് ഭഗവാന് കൊഴക്കട്ടയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൊഴക്കട്ട ഉണ്ടാക്കി വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ പഴവും തേങ്ങയും ഒക്കെ സമർപ്പിക്കാം. ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ചെറിയൊരു കിണ്ണത്തിൽ കുറച്ച് തേൻ മാത്രം സമർപ്പിച്ചാൽ മതി. ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം തന്നെ പൂജ കഴിഞ്ഞ് വിളക്കെല്ലാം അണച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. നാളെ ഓം ഗം ഗണപതേ നമ എന്ന് ചൊല്ലുന്നവർക്ക് 108 തവണ അത് ചൊല്ലാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 27 തവണ ഈ ഒരു നാമം കൂടി നാളെ ചൊല്ലുന്നത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. മൂഷിക വാഹന മോദകഹസ്ത ചാമരകർണ വിളംബിത സൂത്ര വാമനരൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ. ഇത് 27 തവണയാണ് നാളെ ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും രാവിലെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാമം ഒരേ ഒരു തവണ എല്ലാ ദിവസവും ഈ ഒരു നാമം ജപിച്ചുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങുന്നതും വളരെ ഐശ്വര്യപ്രദമാണ്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം തന്നെ ഭഗവാൻ മാറ്റിത്തരും. നാളെ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ രാവിലെ 9 മണി വരെയുള്ള ഏതൊരു സമയത്തും ഗണപതി ഭഗവാന്റെ ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിലായിട്ട് അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിൽ നല്ലെണ്ണ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. അതിൽ ഒരു തിരി വെള്ള എരിക്കിന്റെ തിരി ലഭിക്കും എന്നുണ്ടെങ്കിൽ വെള്ള എരിക്കിന്റെ തിരിയും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തിരിയും കൂടി ചേർത്ത് കൊളുത്താവുന്നതാണ്. വെള്ള എരിക്കിന്റെ തിരി ചതുർത്ഥി തിഥികളിൽ കൊളുത്തുന്നത് വളരെ നല്ലതാണ്, ഐശ്വര്യമുണ്ടാകുമെന്നാണ്. കറുക ലഭിക്കില്ല എന്നുള്ളവർക്ക് മുക്കുറ്റിയോ അല്ലെങ്കിൽ വെള്ള എരിക്കിന്റെ പൂ കൊണ്ടുള്ള മാലയോ ഒക്കെ തന്നെ ഭഗവാന് ചാർത്താവുന്നതാണ്. നാളെ ദീപം കൊളുത്തുമ്പോൾ കർപ്പൂരവല്ലിയുടെ ഒരു ഇല കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇല വെച്ചിട്ട് അതിനു മുകളിലായിട്ട് ഒരു മൺചിര അതിൽ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഒരു നേരം മാത്രം കൊളുത്തിയാൽ മതി. രാവിലെ കൊളുത്തുന്നവർക്ക് രാവിലെ കൊളുത്താം, സന്ധ്യയ്ക്കാണ് പൂജ ചെയ്യുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് കൊളുത്താവുന്നതാണ്. സന്ധ്യയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് 5:30 മുതൽ 9:30 വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് കൊളുത്താവുന്നതാണ്.
ചിരാത് അതായത് മൺവിളക്ക് തന്നെ ആ ഇലയുടെ പുറത്ത് വെക്കാൻ നോക്കണം. ഒരേ ഒരു ഇല മാത്രം മതി ഇതിനായിട്ട്. കർപ്പൂരവല്ലിക്ക് ഒരുപാട് ഹെൽത്ത് വൈസ് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. അതുകൂടാതെ സ്പിരിച്വാലിറ്റിയിലും ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ഈ ഒരു ദീപം നാളെ കൊളുത്തുന്നത് വഴിയുള്ള എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ നീങ്ങുന്നതിന്, കടങ്ങളൊക്കെ തന്നെ കടബാധ്യതകളൊക്കെ ഇല്ലാതാകുന്നതിന് ഒക്കെ തന്നെ വളരെ നല്ലതാണ് ഈ ഒരു ദീപം കൊളുത്തുന്നത്. ഇതിപ്പോൾ നാളെ ഒരു ദിവസം കൊളുത്തി എന്ന് കരുതി പെട്ടെന്നെല്ലാം തീരും എന്നല്ല, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓരോരോ കർമ്മവിനകളും കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ദീപം കിഴക്കോട്ട് നോക്കി വേണം കൊളുത്തി വെക്കേണ്ടത്. ഒരു അരമണിക്കൂർ കുറഞ്ഞത് ഇരുന്നാൽ മതി. പിന്നെ ഒരു മണിക്കൂർ നേരം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തന്നെ അത് അണയ്ക്കാവുന്നതാണ്. വ്രതമെടുക്കുന്നവരാണെങ്കിൽ നാളെ പൂർണ്ണചന്ദ്രനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ മഴയായതുകൊണ്ട് ചിലപ്പോൾ ചന്ദ്രനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ മനസ്സിൽ ചന്ദ്രന്റെ ആ ഒരു രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. സങ്കടഹര ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അത് വിനായക ചതുർത്ഥി ദിവസമാണ് നമ്മൾ ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയാറുള്ളത്. നാളെ സന്ധ്യയ്ക്ക് പൂജകൾ ചെയ്യാൻ സാധിക്കുന്നവർ സന്ധ്യയ്ക്ക് തന്നെ പൂജകൾ ചെയ്യുക. സന്ധ്യയ്ക്ക് സാധിക്കില്ല എന്നുള്ളവർക്ക് നാളെ രാവിലെ ചെയ്യാവുന്നതാണ്. കാരണം നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ പലർക്കും ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും, നോൺ വെജ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ രാവിലെ കുളിച്ച് ഇതെല്ലാം ചെയ്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ എല്ലാ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്ക് നമുക്ക് പ്രത്യേക ഫലങ്ങളും കിട്ടും. നമുക്ക് ഭാഗ്യമുണ്ടാകുന്നതിന്, യോഗങ്ങൾ ഉണ്ടാകുന്നതിന്, ധനവരമുണ്ടാകുന്നതിന് ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഓരോ ദിവസവും. ഇപ്പോൾ 27-ാം തീയതി തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ മുല്ലപ്പൂ മാല സമർപ്പിക്കാവുന്നതാണ്. വീട്ടിൽ ശിവലിംഗമുള്ളവർക്ക് ശിവലിംഗത്തിൽ കൂവള ഇല സമർപ്പിച്ച് അർച്ചന ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിലും കൂവള മാലയോ കൂവള ഇലകളോ സമർപ്പിക്കാം, അതിനോടൊപ്പം മുല്ലപ്പൂവും സമർപ്പിക്കണം. 28-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കുളിച്ചു വന്ന് സൂര്യനെ നോക്കി ഓം ആദിത്യായ നമ എന്ന് 21 തവണ ചൊല്ലുന്നത്, 28-ാം തീയതി ചൊവ്വാഴ്ച നമ്മൾ ചൊല്ലുന്നത് പ്രത്യേക ഫലങ്ങൾ നൽകും എന്നാണ്. അന്ന് സന്ധ്യയ്ക്കുള്ളിൽ അതായത് ഏകദേശം ഒരു 8:30 മണിക്കുള്ളിൽ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് വടക്കോട്ട് നോക്കിയിരുന്ന് അതായത് നോർത്ത് ഫേസിംഗ് ആയിട്ടിരുന്ന് പൂജാമുറിയിൽ തന്നെ ഇരിക്കണമെന്നില്ല, എവിടെ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്. ഇരുന്നു കൊണ്ട് സ്കന്ദഷഷ്ഠി കവചം ഒരു തവണ ചൊല്ലുകയോ അല്ലെങ്കിൽ ഒരു തവണ കേൾക്കുകയോ ചെയ്യുന്നതും വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.